മിറ്റൂസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്ത് ശേഷം ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് ഗ്രേവിയുടെ റെസിപ്പിയുമായിട്ടാണ്. കുറേ കാലമായി ഞാൻ കുക്കിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അതുകൊണ്ടൊരു കുക്കിംഗ് വീഡിയോ ആയാലോ എന്ന് വിചാരിച്ചു. ഈ ബീഫ് ഗ്രേവിയിൽ ഞാൻ ഉലുവയും ആഡ് ചെയ്യുന്നുണ്ട്. ഉലുവ വെച്ച് ഉണ്ടാക്കിയപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടി, അപ്പം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ കണ്ടാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇത് ഞാൻ കുക്കറിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. മഞ്ചട്ടിയിലാണെങ്കിൽ പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂൺ ഉലുവയും ഇനി ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, വലിയ ജീരകം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കൂടുതൽ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്ത് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. ഇതിലോട്ട് 1/4 കപ്പ് വെള്ളവും 5 പച്ചമുളകും നടുക് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ച് 5 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഇപ്പം 5 വിസിലായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ എയർ പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ബീഫൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫൊക്കെ കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. ഞങ്ങൾക്കിന്ന് ഇതിൻ്റെ കൂടെ പൊറോട്ടയായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.